നമസ്കാരം. പ്രശസ്ത ബോളിവുഡ് താരം ഷാറുഖാന്റെ മകൻ എൻസിബി കസ്റ്റഡിയിൽ. മയക്കുമരുന്ന് കേസിൽ കുണിങ്ങുന്നാണ് സൂചന. മുംബൈ തീരത്ത് വെച്ച് ക്രൂയിസ് കപ്പിൽ നടന്ന പാർട്ടിയിലാണ് മയക്കുമരുന്ന് ഉപയോഗമുണ്ടായത്. എൻസിബി ഉദ്യോഗസ്ഥർ രഹസ്യ വിവരത്തെ തുടർന്ന് ഈ കപ്പലിൽ എത്തിയിരുന്നു. പരസ്യമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കണ്ടാണ് എൻസിബി റെയ്ഡ് നടത്തിയതും ആര്യൻകാർ അടക്കമുള്ളവരെ കസ്റ്റഡിയിലെടുത്തതും. നിലവിൽ ആര്യനെതിരെ കേസൊന്നും എടുത്തിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടുമില്ലെന്ന് എൻസിബി സോണൽ ഡയറക്ടർ സമീർ പറയുന്നു. ക്രൂയിസ് പാർട്ടി നടത്തിയ 6 സംഘാടകരോട് ചോദ്യം ചെയ്യലിനായി ഹാജരാവാനും നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിക്ക് മുംബൈ തീരത്ത് വെച്ച് പിടികൂടുകയായിരുന്നു. VIP പാർട്ടികളിൽ മാത്രം ഉണ്ടാകുന്ന കൊക്കൈൻ, ഹഷീഷ്, MDMA ഉൾപ്പെടെ നിരവധി നിരോധിത ലഹരി മരുന്നുകൾ പിടികൂടിയിരിക്കുന്നത്. അതേസമയം മറ്റു പല പ്രമുഖരുടെയും മക്കളുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതുവരെ ലഭ്യമല്ല. എന്തായാലും ഇപ്പോൾ 2 സ്ത്രീകൾ ഉൾപ്പെടെ 8 പേരെ കസ്റ്റഡിയിൽ എടുത്തെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മുംബൈ തീരത്തു നിന്ന് നടുക്കടലെത്തിയപ്പോഴാണ് പാർട്ടി ആരംഭിക്കുന്നത്. തുടർന്ന് കപ്പലിൽ ഉണ്ടായിരുന്ന NCP ഉദ്യോഗസ്ഥർ പാർട്ടിക്കിടെ പരസ്യമായി ലഹരിമരുന്ന് ഉപയോഗിച്ചവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതേസമയം ഷാറുഖിന്റെ മകൻ ആര്യൻ ഫോൺ NCP പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലെ വിവരങ്ങൾ ഇവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫോണിലൂടെ ആര്യൻ നടത്തിയ ചാറ്റുകളാണ് പരിശോധിക്കുക. ഇതിൽ നിന്ന് മയക്കുമരുന്നിന്റെ സൂചനകൾ ലഭിച്ചാൽ അതോടെ ആര്യൻഖാൻ നടപടികൾ നേരിടേണ്ടി വരും. അറസ്റ്റ് അടക്കമുള്ള നടപടികളും ഉണ്ടാകും. മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഷാറുഖാൻ എന്ന വലിയ അഭിനേതാവിന്റെ മകനാണ് എന്നുള്ളതാണ്. ഇത് ബോളിവുഡിനെ ഒന്നടങ്കം പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് ഈ സംഭവം. ബോളിവുഡിലെ ഏറ്റവും വലിയ സൂപ്പർ താരത്തിന്റെ മകൻ തന്നെ കേസിൽ കുടുങ്ങിയതാണ് എല്ലാവരെയും അമ്പരപ്പിക്കുന്നതും. മറ്റൊരു എടുത്തു പറയേണ്ട വിഷയം, നേരത്തെ അർജുൻ രാംബലിന്റെ ഭാര്യ സഹോദരന് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായിരുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ സൂപ്പർ താരങ്ങളുടെ മക്കൾ മയക്കുമരുന്ന് കേസുകൾ അറസ്റ്റിലാകുന്നത് വാർത്തകളാണ് ഇപ്പോൾ കൂടുതലായും അമ്പരപ്പിക്കുന്നത്. കൂടാതെ റിപ്പോർട്ട് പ്രകാരം കപ്പലിലെ എല്ലാവരുടെയും മൊബൈൽ ഫോണുകളും NCP പിടിച്ചെടുത്തിട്ടുണ്ട്. 8-ൽ കൂടുതൽ പേർ കസ്റ്റഡിയിൽ ഉണ്ടെന്നാണ് വിവരം. അതേസമയം 2 പെൺകുട്ടികൾ ദില്ലിയിൽ നിന്ന് ക്രൂയിസ് പാർട്ടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. ഇവരും കസ്റ്റഡിയിലാണ്. പ്രമുഖ ബിസിനസ്സുകാരുടെ മക്കളാണ് ഇവർ. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് NCP മുംബൈയിലെ കപ്പലിൽ റെയ്ഡ് നടത്തിയത്. 3 ദിവസത്തെ സംഗീത ദിശയ്ക്കാണ് ഈ കപ്പലിൽ ആര്യൻ അടക്കമുള്ളവർ എത്തിയിരിക്കുന്നത്. മാത്രമല്ല ബോളിവുഡ് ഫാഷൻ ബിസിനസ് മേഖലയിൽ നിന്നുള്ള പ്രമുഖർ ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് മുംബൈയിൽ നിന്ന് ഈ കപ്പൽ പുറപ്പെടുന്നത്. 4 ഒക്ടോബറിനായിരുന്നു തിരിച്ചെത്തേണ്ടിയിരുന്നത്. 6 സംഘാടകരെ അറസ്റ്റ് ചെയ്യുമെന്നാണ് വിവരമുള്ളത്. ഈ കപ്പലിലെ VVIP പട്ടികയിൽ ഉള്ളവർക്ക് എൻട്രി ഫീസ് നൽകേണ്ടി വരില്ലെന്നാണ് ആര്യൻകാർ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളവരിൽ നിന്ന് 1 ലക്ഷം രൂപയാണ് എൻട്രി ഫീസായി ഈടാക്കുന്നത്. എൻട്രി ഫീസ് അടച്ച പലരെയും കപ്പലിൽ കയറ്റാൻ പോലും സംഘാടകർ തയ്യാറായിരുന്നില്ല. അത്രയും ആളുകൾ ഈ കപ്പലിൽ ഉണ്ടായിരുന്നു. പിടിച്ചെടുത്ത മയക്കുമരുന്ന് ഒരുപാടുണ്ടെന്ന് NCP വൃത്തങ്ങൾ നൽകുന്ന സൂചനകളുണ്ട്. അറസ്റ്റിനുള്ള തെളിവുകൾ ശക്തമാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. മയക്കുമരുന്ന് ഉപയോഗത്തിനുള്ള റോളിംഗ് പേപ്പറുകളും ഈ ക്രൂയിസ് ഷിപ്പിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചില യാത്രക്കാരുടെ ലഗേജുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. അതേസമയം 1-ലേറെ ബോളിവുഡ് നടന്മാരുടെ മക്കൾ അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആര്യൻഖാനെ കൂടാതെ മറ്റൊരാൾ ആരാണെന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. 1 ബോളിവുഡ് നടനും അറസ്റ്റിലായവരിൽ ഉണ്ടെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പൊതുവെ സിനിമാ താരങ്ങളുടെ മക്കൾ തമ്മിൽ സൗഹൃദത്തിൽ ആകുന്നത് പരിചിതമാണ്. ഈ സാഹചര്യത്തിൽ പ്രമുഖരുടെ മക്കൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.